നമ്മള് കാരണം ആരെങ്കിലും ഒന്ന് രക്ഷപ്പെടുന്നതാണ്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏതെങ്കിലും ഒരു ഫാമിലിക്ക് നമ്മളൊരു സപ്പോർട്ടായിട്ട് നിൽക്കുക, എന്ത് എന്നും ഓരിക്ക് പോയി ആർഭാടായിട്ട് ഒരു ലൈഫ് മുൻപോട്ട് കൊണ്ടോ എന്നല്ല ഉദ്ദേശിച്ചത്. ഒരു നേരത്തേക്കുള്ള ഒരു ഫുഡോ കാര്യങ്ങളോ നമുക്ക് കൊടുക്കാനൊക്കെ പറ്റിയാൽ അൽഹംദുലില്ല, ഇത് ക്ലിക്കാവുന്ന ഉറപ്പല്ലേ? ഉറപ്പാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോ നാളെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ പ്രൊഡക്റ്റുകളൊക്കെ ബൾക്കായിട്ട് ആളുകൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ മുബീനക്ക് കൊടുക്കാൻ കഴിയുമോ? എനിക്ക് മലപ്പുറത്ത് ഒരു ഷോപ്പ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും പ്രൊഡക്റ്റുകൾ വെച്ചിട്ട് ഒരു ഷോപ്പ് സെറ്റ് ചെയ്യാൻ കഴിയില്ലേ? പറ്റും. ഹായ് ഫ്രണ്ട്സ്, ഒത്തിരി ആളുകളാണ് നമ്മോട് വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത്. അവർക്കെല്ലാവർക്കും പ്രചോദനവും അതുപോലെ തന്നെ വഴികാട്ടിയുമാകുകയാണ് വയനാട്ടുകാരി മുബീന. മുബീനയാണ് ഇന്ന് നമ്മോട് കൂടെയുള്ളത്. പ്രൊഡക്റ്റുകളാണ് ഈ കാണുന്നതൊക്കെയും ഈ പ്രൊഡക്റ്റുകളെക്കുറിച്ചും അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇതൊരു ബിസിനസ്സാക്കി മാറ്റുവാൻ കഴിയുമോ എന്നുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ന്യൂ ഫോക്കസ് ടി വിയുടെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. മുബീന, വെൽക്കം. ഓക്കെ, അപ്പോൾ മുബീന, നമ്മുടെ ഈ പ്രൊഡക്റ്റ്, ഒത്തിരി പ്രൊഡക്റ്റുകളുണ്ട് ഇവിടെ കാണുന്നത് അല്ലേ, ഈ പ്രൊഡക്റ്റുകളെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് തന്നെ നമ്മുടെ വ്യൂവേഴ്സിന് പറഞ്ഞു കൊടുക്കുക. കാരണം മുബീന വീട്ടിലിരുന്നു കൊണ്ട് മുബീനയുടെ ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ് ഇതെല്ലാം, എ ടു സെറ്റ്. അപ്പോൾ ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച്, എന്താണ് ഈ പ്രൊഡക്റ്റുകളൊക്കെ, എന്താവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മുടെ വ്യൂവേഴ്സിന് പറഞ്ഞു കൊടുക്കുക. ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. ഏകദേശം എത്ര പ്രൊഡക്റ്റ് ഉണ്ട്? 10-72 പ്രൊഡക്റ്റ്. 72 പ്രൊഡക്റ്റ് ഉണ്ട്. ഇത് മുബീന മാത്രം ഉണ്ടാക്കുന്നതാണ്? ഓക്കെ, ഹെൽപ്പിനൊന്നും ഇല്ല. ഓക്കെ, ഒരു മിനിറ്റ് ഞാൻ ഒന്നുകൂടെ പറയട്ടെ. നമ്മളിൽ ഒത്തിരി ആളുകളുണ്ട്, പല കഴിവുകളുള്ള ആളുകളുണ്ടായിരിക്കും. അവരൊന്നും ഒരുപക്ഷെ ഇങ്ങ് ഇതെനിക്ക് ചെയ്യുവാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് വരില്ല. അവർക്കെല്ലാം ഒരു പ്രചോദനം എന്നുള്ള ലെവലിൽ തന്നെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുബീനയെ പരിചയപ്പെടുത്തുന്നതും. അപ്പോൾ പറഞ്ഞോളൂ. ഇതിപ്പോൾ മൊത്തത്തിൽ 10-72 പ്രോഡക്റ്റ് ഉണ്ട്. ആ 72 പ്രോഡക്റ്റും എന്താ നാച്ചുറലാണ്, ഒരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, അപ്പം ധൈര്യമായിട്ട് ആർക്ക് വേണമെങ്കിലും അത് സജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങോട്ട് വന്നിട്ടൊരു നെഗറ്റീവ് അഭിപ്രായം ആരും പറയൂല. ഓക്കെ, ഉറപ്പാണ്. ഓരോ പ്രോഡക്റ്റ് ഞാനൊന്ന് ചോദിക്കട്ടെ, മുബീന ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാനുള്ള ഒരു കാരണം ഒന്ന് പറയാമോ? ഞാനൊരു 4.5 വർഷമായി ഇതിങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് എന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടെല്ലാം ഇങ്ങനെ ചെയ്യാനുണ്ട്, പിന്നെ ഫ്രണ്ട്സ്ക്ക് അങ്ങനെ ചെയ്തു കൊടുക്കലുണ്ട്. ഓക്കെ, അപ്പൊ ഫ്രണ്ട്സുകളെ ഇപ്പൊ ഇതിലേക്ക് പബ്ലിഷിലേക്ക് കൊണ്ടുവന്നത് ഫ്രണ്ട്സുകളാണ്. ഓക്കെ, അവരെ റിസൾട്ട് കൊണ്ട് അവർക്ക് പ്രോഡക്റ്റ് കൊടുത്തതിന്റെ റിസൾട്ട് എല്ലാരും ചെയ്തോന്ന് എല്ലാരും പറഞ്ഞു അങ്ങനെ ചെയ്തതാ. ഇപ്പൊ ഒരു എന്താ പറയാ, ഇപ്പൊ എനിക്കൊരു കോൺഫിഡന്റ് ഉണ്ട്, എന്നെ കൊണ്ടെല്ലാം പറ്റുന്നുള്ളത്. വെറുതെ നിക്കേണ്ട ആളല്ല, പബ്ലിക്കിലേക്ക് ഇറങ്ങേണ്ട ആള് തന്നെയാണ് എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോ നാളെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ പ്രൊഡക്റ്റുകളൊക്കെ ബൾക്കായിട്ട് ആളുകൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ മുബീനക്ക് കൊടുക്കാൻ കഴിയുമോ? എന്റെ ബാക്കിൽ എന്റെ ഫാമിലി ഉണ്ട്, നല്ല സപ്പോർട്ടായിട്ട്. അപ്പൊ ഇത് കൊടുക്കാനുള്ള ആ ഒരു ഇതില് സ്റ്റേജിലേക്ക് നമ്മൾ എത്തിയാല് നമ്മൾ കൊടുക്കാൻ പറ്റുമല്ലോ, കാരണം ബാക്കിൽ ഫാമിലി ഉണ്ടല്ലോ സപ്പോർട്ട് ചെയ്തിട്ട്. അപ്പൊ എന്നെ കൊണ്ട് പറ്റും. പിന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് 2-3 ആൾക്കാർക്കും കൂടെ ഒരു ജോലി ആകുമല്ലോ. ഓക്കെ ഓക്കെ, 2-3 20-30 ആളുകൾക്ക് തന്നെ ജോലി ആവണം. ആ ഒരു രീതിയിലേക്ക് മുബീന ചിന്തിക്കണം. അപ്പൊ മുബീന, ജസ്റ്റ് നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഒന്ന് പരിചയപ്പെടുത്താം. എല്ലാം 72 നമുക്ക് പരിചയപ്പെടുത്താൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. 72 പ്രോഡക്റ്റുകളും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, കാരണം ഉണ്ടാക്കി വെക്കാൻ പറ്റുന്നത് മാത്രമേ ഉണ്ടാക്കി. ഓക്കെ ഓക്കെ, ഈ സോപ്പ് ഐറ്റംസും ക്രീം അതൊന്നും ഉണ്ടാക്കി വെക്കാൻ പറ്റുന്നതല്ല. ഓക്കെ, പിന്നെ എന്റെ ഒറ്റ ഒരു പ്രോഡക്റ്റും ഓവർ ആയിട്ട് വെക്കാൻ പറ്റൂല. ഇപ്പൊ ബേബീസിന്റെ ഫുഡ്, പിന്നെ വലിയ ആൾക്കാരത്, പിന്നെ ഡെലിവറി കിറ്റ്, അങ്ങനെ ഉണ്ട് ഓരോ കോംബോ ഉണ്ട്. ഓക്കെ, പിന്നെ സ്റ്റാർട്ടിങ്ങിലുള്ള ലേഡീസിന്റെ ഓരോ ഐറ്റംസ് അങ്ങനെയൊക്കെ എല്ലാം ഉണ്ട്. പക്ഷേ അതൊക്കെ ഞാൻ ഉണ്ടാക്കിന്, ഉണ്ടാക്കാൻ പറ്റാത്തതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇതിപ്പോ ഒരു ഡിഫറെന്റ് സ്റ്റൈലില് എല്ലാ ഓയിൽസും ഉണ്ട്. അപ്പോ ജസ്റ്റ് ഓരോന്ന് നമുക്ക് ജസ്റ്റ് കഴിയുന്നതും നമുക്കൊന്ന് ബേബീസിന്റെ ഓയിൽസ് ഉണ്ട്, പിന്നെ സ്കിന്നിന്റെ, പിന്നെ നമ്മള് വേദനക്കൊക്കെ ഉള്ള തൈലം, പിന്നെ ഹെയർ ഓയില്, പിന്നെ ഡൈ ഓയില്, ഹെയർ ഡൈന്റെ ഓയില്, പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള വെളിച്ചെണ്ണ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടെന്നതാണ്, പിന്നെ
ഈ താഴെ മീശയൊക്കെ ഇല്ലാത്ത ആ ഒരു പ്രശ്നമുണ്ട് ആണുങ്ങൾക്ക്. അപ്പൊ അതിൻ്റെ ആയിട്ടുള്ള എണ്ണകള് പിന്നെ എല്ലാ തരം എണ്ണകളും ഉണ്ട്. പിന്നെ മെയിൻ എന്റേത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെലിവറി കിറ്റ് മുടി നരച്ച ആളുകൾക്കുള്ളതുണ്ടോ? അതിന്റെ ഡൈ പൗഡറും ഉണ്ട്, അതിന്റെ ഓയിലും ഓയിൽ ഉണ്ട്. അതൊന്നും എനിക്ക് വേണേ, കാരണം എന്റെ മുടിയൊക്കെ നല്ലോണം നരച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇത് ഫേസ് പാക്കിന്റെ പൗഡറാ. ഓക്കെ, ഇത് ടെർമറിക്കിന്റെ, അങ്ങനെ ഓരോന്നിൻ്റെതായിട്ടുള്ള പൗഡർ ഉണ്ട്. പിന്നെ മക്കളെ ധാന്യങ്ങള് എന്തൊക്കെയാണ് മാസം മുതലുള്ള, പിന്നെ മക്കാനാന്റെ സീഡ് ഉണ്ട്, പിന്നെ ദാൽ പൗഡർ ഉണ്ട്, മുത്താറി ഉണ്ട്, നട്സ് ഉണ്ട്, പിന്നെ നമ്മളെ വൈറ്റ് അവിലിന്റെ പൗഡർ ഇല്ലേ മക്കൾക്ക്, അങ്ങനെ ഒരു 10-15 മക്കളെ ഫുഡ് തന്നെ ഉണ്ട്. പിന്നെ ഒരു 10-40 ഐറ്റംസ് സോപ്പ് ഉണ്ട്. സോപ്പ് ഉണ്ട്, സോപ്പിലൊന്നും യാതൊരു വിധ കെമിക്കലും ഇല്ല. പക്ഷെ എന്റെ സോപ്പ് ഒരുപാട് നിക്കൂല, പെട്ടെന്ന് മെൽറ്റ് ആയി പോകും. കാരണം ഡ്രൈ ഏരിയയിൽ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. പിന്നെ മെഹന്തി ഇതൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് ഓരോ തലയിൽ തേക്കുന്ന ഓരോ പാക്കിന്റെ പൗഡർ. ഓക്കെ, പിന്നെ ഇത് ബോഡിന്റെ പാക്ക്, അങ്ങനെ ഒരുപാട്. അപ്പൊ ഞാൻ ഈയൊരു ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് മുബീനക്ക് ആരെങ്കിലും വഴികാട്ടിയായിട്ട് വന്നിട്ടുണ്ടോ? അതല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ എനിക്കിത് കഴിയുമെന്ന് നമുക്ക് തോന്നിയതാണോ? എങ്ങനെയാണ് അത്? ഗൾഫിലൊക്കെ ഗൾഫിലായിരുന്നു. ഓക്കെ, 3.5 വർഷമായിട്ട് ഗൾഫിലായിരുന്നു. അപ്പൊ ഈ ഗൾഫിലുള്ള നൈബേഴ്സ് എല്ലോ നമ്മളവിടുത്തെ നമ്മൾ നിൽക്കുന്ന ആ സ്ഥലത്ത് ഒരു ഡോക്ടർ ഫാമിലി ഉണ്ട്, ആയുർവേദിക് ഉണ്ട്. അപ്പൊ ജസ്റ്റ് ഓരിങ്ങനെ ഓരോന്ന് ഉണ്ടാക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് പിന്നെ ഞാനത് ഒറ്റക്ക് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഞാൻ ചെയ്യുമ്പോ ഓരോന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് പറ്റൂ, കാരണം എനിക്ക് മടിയില്ലായിരുന്നു, എല്ലാം ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇപ്പൊ ഇത് ചെയ്യാനും എന്റെ ബാക്കിൽ 3 ഡോക്ടർമാരുണ്ട്. ഞാൻ ഡോക്ടർമാരുടെ അടുത്ത് ചോദിച്ചിട്ട് ചെയ്തോട്ടെ, ഞാൻ ചെയ്തെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവോ എന്നൊക്കെ ചോദിച്ചതിന് ശേഷം സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുത്തിട്ടില്ല. അറിവുള്ളവരടുത്ത് ചോദിച്ചതിന് ശേഷം ഇതിലേക്ക് വന്നതാണ്. അപ്പൊ എന്ത് മിസ്റ്റേക്ക് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ നമ്മളെ ബാക്കിൽ അറിയുന്നവരുള്ളത് നല്ലതല്ലേ. പിന്നെ ഫാമിലി, അപ്പൊ ഇതിങ്ങനെയൊക്കെ ആണെങ്കിൽ ഓരും വേണ്ടേ, ഇങ്ങനെയുള്ള സെറ്റാക്കി തന്നതൊക്കെ എല്ലാം ഫാമിലിയാ. പക്ഷെ അവനൊക്കെ ഉണ്ടാക്കാനറിയാം എല്ലാ പ്രോഡക്റ്റും കറക്റ്റ് ആയിട്ട് പറഞ്ഞ ഇതിൽ ഉണ്ടാക്കിട്ട് കൊടുക്കാനറിയാം. അറിയാം. ഓക്കെ, എന്താ ബാക്കില് ഇങ്ങനെ പബ്ലിസിറ്റി അങ്ങനെ കാര്യങ്ങൾക്കല്ലേ? പബ്ലിസിറ്റിക്ക് അല്ല, ഇപ്പൊ നമ്മുടെ ഈ ചാനൽ വഴിയൊക്കെ ഇത് മൊത്തം ആളുകളിലേക്ക് എത്തുകയാണ്. തീർച്ചയായിട്ടും മുബീനയുടെ ഓരോ പ്രൊഡക്റ്റുകൾക്കും ആവശ്യക്കാരുണ്ടാവും. കാരണം ഞാനത് നോക്കിയപ്പോൾ ഓരോ പ്രൊഡക്റ്റുകളും വളരെ വെറൈറ്റി ആയിട്ടുള്ളതും യുണീക്കായിട്ടുള്ളതും മറ്റുള്ള ആളുകൾക്ക് ഒരുപക്ഷെ ഉണ്ടാക്കാൻ കഴിയാത്തതുമായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് മുബീനോട് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ഇതിൻ്റെയൊക്കെ ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൻ്റെ സീക്രട്ട്. ആ സീക്രട്ടുകൾ മുബീനക്ക് അറിയുന്നിടത്തോളം കാലം ഈ പ്രൊഡക്റ്റുകൾ വിജയിക്കും. കാരണം ഓരോന്നും ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഈ ഓയിലാണെങ്കിൽ അതുപോലെ തന്നെ തീപ്പൊള്ളലേറ്റ് കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്ന ഓയിലുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് ഇപ്പൊ പോകുന്നത് തീപ്പൊള്ളിന്റെ ഓയിലൊക്കെ നമ്മൾ തന്നെ യൂസ് ചെയ്തത്, നമ്മൾ യൂസ് ചെയ്ത് ഫാമിലിയിലെല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് ഓക്കെ ആയി എന്ന് തോന്നിയാൽ നമ്മൾ മറ്റുള്ളവർക്ക് റെഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഏതൊരു ഇതിൽ ഞാനിപ്പോ ഉണ്ടാക്കുന്ന ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും എന്റെ ആൾക്കാർക്ക് ആദ്യം കൊടുക്കും. കാരണം അത് നമുക്ക് പേടിയില്ല, എന്തെങ്കിലും വന്നാലും ഒരിക്കലും എന്തെങ്കിലും കുഴപ്പം വന്നാലും ഒരമ്മളുമായിട്ടേ അത് ഒതുക്കി പോവുള്ളൂ. മെയിൻ ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ലേഡീസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് കൂടുതലായിട്ടും. എനിക്ക് ബോയ്സ് ഇങ്ങനെ നമ്മളെ അറിവില് ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ കുടുംബത്തിലെല്ലാം, പിന്നെ താടിയും മീശയെല്ലാം വരാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ. അപ്പൊ ഒരിടത്തൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കി തരാം, നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പൊ ഓര് ഓക്കെ ആയി നമുക്ക് പബ്ലിഷ് ചെയ്യാലോ. അപ്പൊ ആങ്ങൾമാരൊക്കെ ഉണ്ട്, ആങ്ങൾമാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ഇത് വൈറ്റനിങ് ക്രീം അല്ലേ? നല്ലതായിരുന്നു. രണ്ടു മൂന്ന് ആൾക്കാര് വാങ്ങിപ്പോയി, കാരണം ഞാൻ ഇപ്പൊ അല്ലേ തുടങ്ങിയത്, 3 മാസമായിട്ടുള്ളു ഇപ്പൊ നാട്ടിലോ തുടങ്ങിയിട്ട്. ഞാൻ ഇപ്പൊ ഗൾഫിൽ നിന്ന് 1.5 കൊല്ലമായി ഇപ്പൊ വെറുതെ നിൽക്കുന്നില്ല. അപ്പൊ എനിക്കറിയുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ മുബീന, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു 72 പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ ഒരു ഷോപ്പായിട്ട് സെറ്റ് ചെയ്തുകൂടെ? ഇപ്പോ നമുക്ക് ഇപ്പൊ നിങ്ങൾ വയനാട്ടില്, ഞാൻ മലപ്പുറത്താണ്, എനിക്ക് മലപ്പുറത്ത് ഒരു ഷോപ്പ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും പ്രൊഡക്റ്റുകൾ വെച്ചിട്ട് ഒരു ഷോപ്പ് സെറ്റ് ചെയ്യാൻ കഴിയില്ലേ? പറ്റും. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഷോപ്പ്, ആ ഒരു കോൺസെപ്റ്റ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മുബീനയെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ സിംഗിളായിട്ട് നിങ്ങൾ കൊടുക്കുമല്ലോ അല്ലേ പ്രൊഡക്റ്റ്? സിംഗിളായിട്ട് ഈ പ്രൊഡക്റ്റ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ പ്രൊഡക്റ്റുകൾ ഓരോന്നും ടെസ്റ്റ് ചെയ്യുക. മുബീന പറഞ്ഞത് ശരിയാണോ എന്ന് നമുക്ക് അറിയണ്ടേ? അപ്പം എനിക്ക് തോന്നുന്നത് മുബീന
പറയുന്നത് ശരിയാണ് എന്നുള്ളതാണ്. കാരണം അവരുടെ ആ സിസ്റ്റം കണ്ടിട്ട് നമുക്ക് ഓരോ പ്രൊഡക്റ്റിൻ്റെയും അവർ പ്രൊഡക്ഷൻ യൂണിറ്റ് നോക്കിയപ്പോഴും അതുപോലെ തന്നെ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റൊക്കെ കണ്ടപ്പോഴും നമുക്ക് തോന്നിയത് എന്തായാലും ഇത് നല്ല പ്രൊഡക്റ്റ് തന്നെ എന്നുള്ളതാണ്. ഈ ഒരു പ്രൊഡക്റ്റുകൾ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഇത് നിങ്ങൾക്ക് എങ്ങനെ ബിസിനസ്സാക്കാൻ പറ്റും എന്ന് നോക്കുക. അതോടൊപ്പം തന്നെ ഓരോരുത്തർക്കും പ്രചോദനമാണ് മുബീന എന്ന് ഞാൻ പറഞ്ഞു. ഇത്തരം പ്രൊഡക്റ്റുകൾ നിങ്ങൾക്കും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് നിങ്ങൾക്കും ഉണ്ടാക്കാവുന്നതാണ്. മുബീന ചെറിയ ചെറിയ ഹെൽപ്പുകളൊക്കെ ചെയ്യും, പക്ഷേ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ സീക്രട്ടുകളൊന്നും മുബീന പറഞ്ഞു തരില്ല. കാരണം അത് അവരുടെ ബിസിനസ്സാണ്. അല്ല, പറ്റുന്നുള്ളത് ഓക്കെ. കാരണം നമ്മൾ എല്ലാവർക്കും ഓരോ തടസ്സം എന്ന് വെച്ചാൽ പൊതുവെ ആൾക്കാർ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റൂല, മക്കളെയും വീട്ടിലെ ജോലിയൊക്കെ കൂടെ മാനേജ് ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ ഒരിക്കലും നമ്മൾ മക്കളെ എന്ത് ചെയ്യരുത്, മക്കള് കാരണം നമുക്കൊന്നും പറ്റാത്തത് എന്ന് പറയരുത്. ഓരോ നമ്മളെ സപ്പോർട്ടാ. കാരണം കുറച്ചുകൂടെ വലുതായാലും ഓരോ നമുക്ക് ഹെൽപ്പാവുന്നുള്ള ഉറപ്പല്ലേ. അപ്പൊ ഇപ്പൊ മക്കളെ നമ്മൾ എടുങ്ങാറായിട്ട് കണ്ടാലും നാളെ ഓരോരിക്കും നമുക്ക് എല്ലാത്തിനും മുൻപന്തിയിൽ ഉണ്ടാവുക. അതുകൊണ്ട് എനിക്ക് എന്റെ മക്കള് കാരണം ബിസിനസ് തുടങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇത്രയും ഞാൻ ഉണ്ടാക്കിയത് എന്റെ രണ്ട് ചെറിയ മക്കളാണ്, ഫ്രണ്ട്സ് രണ്ടില്. അപ്പൊ ഒരു ഞാനും ഇപ്പം, അപ്പൊ അതില് ഇത്രയൊക്കെ ഞാൻ ഉണ്ടാക്കിയില്ല. അപ്പൊ മക്കളതൊന്നും ഒരു കാരണമല്ലല്ലോ. ഇതൊരു അത്ഭുതമാണ് മുബീന. കാരണം എന്താ വെച്ചാൽ മുബീനയുടെ ഈ പ്രായത്തില് ആ രണ്ട് ചെറിയ കുട്ടികളെ വെച്ചിട്ട് ഇത്രയും പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ഇറക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് തന്നെ ഒരു അത്ഭുതമാണ്. തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള റിസൾട്ട് ഈ പ്രൊഡക്റ്റുകൾക്ക് ഉണ്ടാവുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കാരണം ഓരോ പ്രൊഡക്റ്റുകളുടെയും യുണീക്നെസ് ആണ്. നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് തന്നെ രണ്ടോ മൂന്നോ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നില്ല. ഒരു പ്രൊഡക്റ്റ് അതൊരു പർപ്പസിന്, അടുത്ത പ്രൊഡക്റ്റ് വേറൊരാവശ്യത്തിന്. അങ്ങനെ ലേഡീസുമായി ടച്ച് ചെയ്തിട്ടുള്ള ഒരുവിധം എല്ലാ പ്രൊഡക്റ്റുകളുമുണ്ട്. അതുപോലെ തന്നെ ട്രെൻഡായിട്ടുള്ള, അതായത് വൈറ്റനിങ് ക്രീം, ഫേസ് ക്രീം, അതുപോലെ തന്നെ ഒരുപാട് ക്രീമുകളുണ്ട്. നമ്മള് യൂസിനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന, നമ്മള് പുറത്ത് പോയിട്ട് ഒന്ന് വാങ്ങി. പിന്നെ വാങ്ങുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയുർവേദിക്കിൽ, നമ്മള് ആയുർവേദിക്കിൽ പോയിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങി കഴുകി ഉണക്കി പൊടിച്ചിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പൊ അത് നമ്മള് തന്നെ പോയി വാങ്ങി. നമ്മള് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ മഴക്കാലത്തൊക്കെ ഇത് ഒത്തിരി ബുദ്ധിമുട്ടാണോ? മഴക്കാലം ആയത് അപ്പൊ തന്നെ ഉണ്ടാക്കിയ, ഇപ്പൊ നല്ല മഴയല്ലേ. പക്ഷെ നമ്മള് അടുപ്പിൽ വെച്ചിട്ട് ഉണക്കി എടുത്തിട്ട് ചെയ്യും. എന്നാലും അതും ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അതും അങ്ങനെ പറ്റൂല. അപ്പൊ വെയില് തന്നെ വേണം. നമ്മള് വെയിലെ എന്നും മഴയാണെങ്കിൽ നമ്മള് ബിസിനസ് നമ്മള് ചെയ്തല്ലേ പറ്റുള്ളൂ. പക്ഷെ എവിടെ ഒരു സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ഓക്കേ മുബീന, ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു പ്രായത്തില് ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പോ ഒത്തിരി ആളുകൾ നമ്മുടെ വ്യൂവേഴ്സ് ആയിട്ടുള്ള, നമ്മുടെ ഒരു 1.5 ലക്ഷത്തോളം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇവരെല്ലാവരും ബിസിനസ് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ബിസിനസ് ചെയ്യണമെന്നും അതുപോലെ തന്നെ ഇതുപോലത്തെ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ ചെയ്യണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? എന്താന്ന് വെച്ചാൽ ആ ഒന്നിനും എന്താക്കരുത്, ബാക്കോട്ട് നിൽക്കരുത്. എന്തിനും പറ്റുന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ മുൻപോട്ട് വരാം. നെഗറ്റീവും പോസിറ്റീവും ഒക്കെ സ്വാഭാവിക. എന്തായിട്ടും നെഗറ്റീവ് കമന്റും പോസിറ്റീവും ഒക്കെ ഉണ്ടാവും. പക്ഷെ ആ നെഗറ്റീവ് നമുക്ക് ഭയങ്കര ഊർജ്ജമായിരിക്കും. അവരങ്ങനെ നമ്മളെ പറഞ്ഞല്ലോ. അപ്പൊ നമ്മളത് റെഡിയാക്കിയിട്ട് കാണിച്ചു കൊടുക്കണം എന്നുള്ളത്. പിന്നെ വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് ഒരു കാര്യം തീരുമാനിക്കാണ്ടിരിക്കുക. അറിവുള്ള ആൾക്കാരെ ബാക്കിൽ നിർത്തിയിട്ട് മാത്രം ഒരു കാര്യത്തിന് ഇറങ്ങുക. എന്റെ ആ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാ. കാരണം സ്വന്തമായിട്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് പെട്ടെന്ന് സ്റ്റോപ്പായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. അപ്പൊ നല്ല അറിവുള്ള ആൾക്കാർ നമ്മള് ബാക്കിൽ ഉണ്ടെങ്കിൽ അതൊരു പ്രചോദനമാണ്. പിന്നെ സ്റ്റാർട്ടിങ്ങിലുള്ള പ്രോഫിറ്റ് ഒരിക്കലും ബിസിനസ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു സംഭവമായിട്ട് കാണാനേ പാടില്ല. സ്റ്റാർട്ടിങ്ങിലും രണ്ടും മൂന്നും പ്രാവശ്യം പ്രോഫിറ്റ് കിട്ടിയാലും അതൊന്നും സക്സസ് ആവൂല. സ്റ്റോപ്പ് ചെയ്ത് ഒരുപാട് ബിസിനസ് ഇല്ല. അപ്പോ എനിക്കിപ്പോ അൽഹംദുലില്ല, കുഴപ്പമൊന്നുമില്ല. ഞാൻ ചെറിയ രീതിയിലൊക്കെ അങ്ങനെ അങ്ങ് പോന്നെ. എന്നാലും വലിയ രീതിയിൽ പരസ്യമാക്കി തരും എന്ന് എന്റെ വിശ്വാസം. അപ്പോ മുബീനയുടെ ഡ്രീം എന്താണ്? അതായത് ചെറുതായിട്ട് കുറച്ചൊരു ഇപ്പോൾ വയനാട് ജില്ലകളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു ബിസിനസ്സുകാരി ആവണമെന്നുള്ളതാണോ, ലോകം അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരി ആവണമെന്നുള്ളതാണോ? ലോകം അറിയപ്പെടണോ, അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും. പക്ഷേ ഞാൻ എന്നെ പോലെ എനിക്കറിയുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെല്ലാം ചെയ്യാൻ പറ്റിയിട്ടും ചെയ്യാണ്ട് നിൽക്കുന്നത്. പക്ഷെ അപ്പൊ നമ്മളാ ഇതിൽ ഈ ഒരു ഇതൊക്കെ കണ്ടിട്ട് നമ്മളാരെങ്കിലും ഇപ്പൊ നമ്മള് കാരണം ആരെങ്കിലും ഒന്ന് രക്ഷപ്പെടുന്നതാണ്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഏതെങ്കിലും ഒരു ഫാമിലിക്ക് നമ്മളൊരു സപ്പോർട്ടായിട്ട് നിൽക്കുക. എന്ത് എന്നും ഓരിക്ക് പോയി ആർഭാടായിട്ട് ഒരു ലൈഫ് മുൻപോട്ട് ഉണ്ടോ എന്നെല്ലാം ഉദ്ദേശിച്ച് ഒരു നേരത്തേക്കുള്ള ഒരു ഫുഡോ കാര്യങ്ങളോ നമുക്ക് കൊടുക്കാനൊക്കെ പറ്റിയാൽ അൽഹംദുലില്ല ഇത് ക്ലിക്കാവുന്ന ഉറപ്പല്ലേ. അപ്പൊ ഇപ്പൊ പിന്നെ കാണുന്നവര് പറയും ഞാൻ എന്റെ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞതാണ്. ഒരിക്കലും അല്ല, ഞാൻ കാരണം ആരെങ്കിലും ഒരാള് നല്ല രീതിയിൽ മുൻപോട്ട് പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇതൊരു ആഗ്രഹം പണ്ട് മുതലേ ഉള്ളൊരു ആഗ്രഹം.
പിന്നെ നെഗറ്റീവും പോസിറ്റീവും എനിക്ക് ഉണ്ട്. അത് എന്റെ ഫ്രണ്ട്സ് എല്ലാം എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ട് ഒരു പബ്ലിക് നമ്മളെടുത്ത് ഓപ്പൺ ആയിട്ട് പറയും. അതും എനിക്കിപ്പോ ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം എനിക്ക് എന്റെ നെഗറ്റീവ് പറയുന്നതിനോട് ഒരു എതിർപ്പായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്കതില്ല. ഇപ്പൊ എനിക്ക് എന്റെ നെഗറ്റീവും പോസിറ്റീവും രണ്ടും ഒരാൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാ ഇഷ്ടം. ഈ ഫീൽഡിലേക്ക് വന്നപ്പോ ഒന്നും കൂടെ എനിക്ക് ഉഷാറായി. ഓക്കെ, റൈറ്റ്. അപ്പൊ മുബീന, നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ ഒരു കോംബോ പ്രൊഡക്റ്റുകളെ കുറിച്ച്, അത് കോംബോ ഐറ്റംസ് ഏതൊക്കെയാണ് വരുന്നത്? ഡെലിവറി കോംബോ ഉണ്ട്, പ്രസവിച്ചവർക്കുള്ള പ്രസവരക്ഷേന്റെ കിറ്റ്, ഓക്കെ, പിന്നെ നമ്മളെ സുന്നത്ത് കഴിഞ്ഞ മക്കൾക്കുള്ള ആ ഒരു കിറ്റ് ഉണ്ട്, പിന്നെ ഈ സ്റ്റാർട്ടിംഗിലുള്ള മെൻസസിന്റെ ആ ഒരു അതിന്റെ കിറ്റ് ഉണ്ട്, ഓക്കെ, പിന്നെ ഓരോ ഡൈ കോംബോ, ഹെയർ കോംബോ, ഫേസ് കോംബോ, ബോഡി കോംബോ, അങ്ങനെ ഓരോന്നായിട്ട് കോംബോ ആയിട്ട് കൊടുക്കും. കാരണം ഇപ്പോഴത്തെ ആൾക്കാർ എന്ന് വെച്ചാല് ബോഡിയൊക്കെ നന്നായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളവരല്ലേ. പിന്നെ ഡെലിവറിൻ്റെതായാലും ഇപ്പം ആരും അങ്ങനെ വീട്ടിൽ അങ്ങാടി മരുന്ന് ഷോപ്പ് പോയി അത് വാങ്ങി ഉണക്കി പൊടിച്ച് പേക്കി അതെല്ലാം ഓരോരുത്തർക്ക് ഇപ്പൊ റിസ്ക് ആയിട്ടല്ലേ തോന്നി. ഇപ്പൊ എല്ലാം കിട്ടുന്നുണ്ടല്ലോ. എൻ്റെ അടുത്ത് അത് ഞാനിപ്പോ അത് അഞ്ചാറ് ആൾക്കാർക്ക് കൊടുത്തിരുന്നു. അപ്പൊ ഇപ്പൊ എനിക്ക് അത് ഓർഡർ വരുന്നുണ്ട് ഡെലിവറിൻ്റെത്. ഈ കുട്ടികളില്ലാത്തവർക്കുള്ള പ്രോഡക്റ്റ് ഉണ്ട്, അതൊരു പൗഡറാ, പാലില് മിക്സ് ചെയ്തിട്ട് കുടിക്കുന്ന, അതും നമ്മൾ തന്നെ പരീക്ഷിച്ചതാ. അത് ശരി. അതേപോലെ തടി കൂടാനുള്ളത്, തടി കൂടാനുള്ള ഒരു തടി കുറയാനുള്ളതോ? കുറയാനുള്ളത് ആയിട്ട് ഞാനങ്ങനെ കൊടുക്കുന്നില്ല, കാരണം ഉള്ളതല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അതെനിക്ക് അങ്ങനെ ഇങ്ങനായിട്ട് അറിയില്ല. പിന്നെ ഇതൊക്കെ ഞാന് പരീക്ഷിച്ച് കൊടുത്ത് വിജയിച്ചതുകൊണ്ട് എനിക്ക് ഓപ്പൺ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റുകളാണ് നമ്മുടെ മുബീനയുടെ കൈവശമുള്ളത്. നിങ്ങൾക്ക് സിംഗിളായിട്ടും അതുപോലെ തന്നെ ഒരു ഷോപ്പ് സെറ്റ് ചെയ്തിട്ടും നിങ്ങളുടെ നാട്ടിൽ തന്നെ നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുബീനയെ കോണ്ടാക്ട് ചെയ്യാം. കാരണം മുബീന വലിയൊരു സെറ്റപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ പറഞ്ഞു ഞാൻ ചെറിയ രീതിയിലാണ് എന്നുള്ളതൊക്കെ, പക്ഷേ ഇവരുടെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവർ വരും നാടുകളിൽ ലോകം അറിയപ്പെടുന്ന ഒരു വനിതാ സംരംഭകയായി തന്നെ മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇൻഷാല്ലാ, എന്തായാലും മുബീന, നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും. നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ ലോകം അറിയപ്പെടും. കാരണം ഓരോ പ്രൊഡക്റ്റുകളുടെയും വെറൈറ്റിയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. കാരണം നിങ്ങളെപ്പോലത്തെ ഒരാൾക്ക് എങ്ങനെ ഇതൊക്കെ സാധ്യമായി എന്നുള്ളത് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഒരുപാട് ഫ്രണ്ട്സുകളും അതുപോലെ തന്നെ ഡോക്ടേഴ്സും ഒക്കെ ഉണ്ട് എങ്കിൽ കൂടി, പക്ഷേ ഇതിന് മുമ്പോട്ടിറങ്ങാൻ നിങ്ങൾ കാണിച്ച ആ സന്നദ്ധതയാണ് ഇതിന് ഏറ്റവും വലിയ ഒരു ഊർജം നൽകുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് തന്നെയായാലും നാളെ ഒത്തിരി കോളുകൾ നിങ്ങൾക്ക് വരട്ടെ, ഈ പ്രൊഡക്റ്റുകൾക്ക് വലിയ ഡിമാൻഡ് മാർക്കറ്റിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇത്തരത്തിലൊരു ബിസിനസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മുബീനയെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. മുബീനയുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ ഈ ഒരു വീഡിയോയിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും നൽകുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു വല്ല സംശയങ്ങളും പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങളിൽ പല ആളുകൾക്കും ഡൗട്ടുകൾ ഉണ്ടായിരിക്കും, അതൊക്കെയും നിങ്ങൾക്ക് മുബീനയിൽ നിന്ന് ക്ലിയർ ചെയ്യാവുന്നതുമാണ്. മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, മുബീന തുടക്കക്കാരിയാണ്. പിന്നെ ഒരുപാട് 4.5 വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കൂടി ബിസിനസ് ഫീൽഡിൽ ഇപ്പോൾ തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഡിലേ ഉണ്ടായിരിക്കും. കാരണം ബൾക്കായിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു സമയം ഇവർക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മുബീനയെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് നിങ്ങളുടെ സംശയങ്ങൾ തീർക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റും എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുകയും വേണം. ഒരിക്കൽ കൂടി, എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.